ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ വാർഡ്രോബ് മോൻ്റെ വാർഡ്രോബ് ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. ആ പ്ലാസ്റ്റിക് കവറിലാണ് ക്ലോത്ത്സ് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ എല്ലാം തന്നെ മടക്കി വെച്ച് ഓർഗനൈസ് ചെയ്യലാണ്. ടീഷർട്ട് വേറെ ട്രൗസേഴ്സ് വേറെ എല്ലാം ആക്കിയിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിങ്ങനെ ഓർഗനൈസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രൗസേഴ്സ് ഓർഗനൈസ് ചെയ്യാം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബാഗ് ഞാൻ മടക്കി വെച്ചിട്ട് ഒരു ബോക്സ് മാത്രം മടക്കി വെക്കാം. നമുക്ക് കാർഡ്ബോർഡ് ബോക്സ് സിസ്റ്റം ചെയ്യാം. അങ്ങനെ അവൻ്റെ ഓർഗനൈസ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഡ്രസ്സ് ഇതേപോലെ തന്നെ വേറൊരു കുറച്ചും കൂടി വലിയ ഒരു കവർ എടുത്തിട്ട് അതിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട്. ഡ്രസ്സ് ഓർഗനൈസ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലെ ഷോൾസ് ഉണ്ടാവില്ലല്ലേ, ഷോൾസ് ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാം. നമുക്ക് ഈസി വേ നോക്കിയാൽ ഒരു ഹാങ്ങർ എടുത്ത് അതിലേക്ക് കുറേ വളകൾ ഇട്ടതിന് ശേഷം നമ്മൾ ഓരോ വളകളിലും ഓരോ ഷോൾ തൂക്കിയിട്ടാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ സാധനങ്ങൾ എടുക്കാൻ പറ്റും. ഞാൻ എൻ്റെ ഷോൾസൊക്കെ ഇതുപോലെ തന്നെയാണ് അറേഞ്ച് ചെയ്ത് വെക്കാറ്. ഓക്കെ, അപ്പോൾ എല്ലാ ഷോളും തന്നെ ഞാൻ ഹാങ്ങറിൽ അതുമാതിരി ഇട്ടിട്ടുണ്ട്. നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ മിസ്സായി പോകാൻ ചാൻസ് കൂടുതലുണ്ടല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മളൊരു ഇതുമാതിരത്തെ കണ്ടെയ്നർ ഒരു ബോക്സിലിട്ടതിന് ശേഷം നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞ് നമ്മൾ ചെറിയ മാതിരി സാധനങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങൾ മിസ്സായി പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫൈനലി ഞാൻ ഉണ്ടാക്കി വെച്ച എല്ലാ സാധനങ്ങളും ഞാൻ ഈ ഷെൽഫിലേക്ക് ഓർഗനൈസ് ചെയ്യലാണ്. അപ്പോൾ ആദ്യമായിട്ട് എല്ലാം ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചു. അവൻ്റെ അവൻ്റെ ട്രൗസറും അവൻ്റെ ടീഷർട്ടെല്ലാം ഇട്ട ആ പാക്കറ്റ്സ് ഞാനത് ബോക്സസ് ഞാനത് അറേഞ്ച് ചെയ്തു. അതിനുശേഷം ഓരോന്നായി ഞാൻ എടുത്ത് വെക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നമുക്ക് കാണാം.